ഓം ശാന്തി. ഇന്ന് ഒരു കൊച്ചു അനുഭവകഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു വീട്ടിൽ ഒരു മകൻ അച്ഛനോട് പറയുകയാണ്, എന്തൊക്കെ തന്നെ ആ കുട്ടിക്ക് നീ ദേഷ്യപ്പെടല്ലേ മോനെ, ദേഷ്യപ്പെടല്ലേ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞാലും കുട്ടി പറയും, എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യുക. അപ്പം അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ നീ ദേഷ്യപ്പെട്ടു, പക്ഷെ ഒറ്റ കാര്യം മാത്രം, എപ്പോഴൊക്കെ നീ ദേഷ്യപ്പെടുന്നോ അപ്പോഴൊക്കെ വീടിൻ്റെ പിന്നിലുള്ള മതിലിനോട് ചേർന്ന് ഒരു മരം ഞാൻ വെച്ചിട്ടുണ്ട്, ആ മരത്തുമ്മ പോയിട്ട് ഒരാണി അടിച്ച് തറയ്ക്കണം, അത്രയേ ഉള്ളൂ, നീ എത്ര വേണമെങ്കിൽ ദേഷ്യപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പലതവണ ദിവസം ദേഷ്യപ്പെടുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദേഷ്യപ്പെടുമ്പോഴൊക്കെ അച്ഛൻ്റെ ഓർഡർ അല്ലേ, നിർബന്ധമായിട്ട് ആ കുട്ടി പോയിട്ട് ആ മരത്തിൻ്റെ മുള ആണിയടിക്കും. ഒരു ദിവസം 22 ആണി അവൻ അതിൻ്റെ മുള അടിച്ചു കയറ്റി. അവന് മടുത്തുപോയി. ഈ ആണിയെടുക്കണേക്കാൾ സുഖം ദേഷ്യപ്പെടാതിരിക്കുന്നതാണെന്ന് കുട്ടി തോന്നാൻ തുടങ്ങി. അങ്ങനെ അവൻ പതുക്കെ പതുക്കെ ദേഷ്യത്തിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവസാനം ആണിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരാണി അടിച്ചു. പിറ്റേ ദിവസം ഒരാണിയും അടിച്ചില്ല. അന്ന് ഓടി വന്ന് അച്ഛനോട് പറയുകയാണ്, അച്ഛ ഇന്ന് എൻ്റെ ദേഷ്യത്തിൻ്റെ മേലെ ഞാൻ കൺട്രോൾ ചെയ്തു, എനിക്ക് ദേഷ്യം വന്നിട്ടേ ഇല്ല എന്ന്, ഒരാണി പോലും ഞാൻ അടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ, നാളെ മുതൽ നീ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്ന നിമിഷങ്ങളിലൊക്കെ പോയിട്ട് അതിന് ഓരോ ആണിനെ വലിച്ചൂരിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓരോ ആണിയായിട്ട് വലിച്ചൂരിയെടുത്തു. അങ്ങനെ ദേഷ്യത്തിൻ്റെ കൺട്രോൾ ചെയ്ത നിമിഷങ്ങളെ എണ്ണം കൂടി കൂടി ഒരാണി പോലും അവിടെ ഇല്ലാതായി. അന്ന് അവൻ അച്ഛനോട് വന്ന് പറയുകയാണ്, അച്ഛ ഇന്ന് ഒരാണി പോലും എനിക്ക് പറിക്കേണ്ടി വന്നില്ല, എല്ലാം പറിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ അച്ഛൻ നല്ല കാര്യം എന്ന് പറഞ്ഞ് മോന് ഷെയ്ക്കൻ്റ് കൊടുക്കും, നീ ക്രോധത്തെ ജയിച്ചു, എന്തായാലും വിജയിയായി, മിടുക്കനായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അച്ഛൻ മകനെയും വിളിച്ചുകൊണ്ട് വീടിൻ്റെ പിന്നിലേക്ക് പോയി. അവൻ ആണി അടിച്ച് പറിച്ച് കളഞ്ഞ ആ മരത്തിൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ കാണിച്ചു കൊടുത്തു, നോക്ക് മോനെ, അടിച്ച ആണീനെ പറിച്ചെടുക്കാൻ നിനക്ക് പറ്റി, പക്ഷേ ആ മരത്തിലുള്ള ഓട്ട അത് നമുക്ക് അടയ്ക്കാൻ പറ്റുമോ? ഉമ്മ പറഞ്ഞു, ഇല്ല, ഇത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യവും മനസ്സിലാക്കേണ്ട കാര്യവും. ദേഷ്യം കൊണ്ട് മറ്റൊരാളുടെ മനസ്സിൽ മുറിവുണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും, ആണിയടിക്കാൻ പറ്റും, അതിനെ പറിച്ചെടുക്കാനും പറ്റും, സോറി പറയാൻ പറ്റും, മുറിവ് ഉണക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഉണക്കാൻ പറ്റാത്ത മുറിവുകൾ ഉണ്ടാക്കാതിരിക്കൂ. സ്വന്തം ക്രോധത്തിന് മേലെ ഏതെങ്കിലും യുക്തി ഉപയോഗിച്ച് കൺട്രോൾ കൊണ്ട് ചെയ്യൂ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.